ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു മിനി പിസ്സ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് ടൈപ്പിലാണ് പിസ്സ തയ്യാറാക്കുന്നത്. ഓവണിലും തയ്യാറാക്കുന്നുണ്ട്, അതേപോലെ തന്നെ പാനിലും തയ്യാറാക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ പിസ്സ ഡോ ആണ് ആദ്യം തയ്യാറാക്കുന്നത്. ഒരു കപ്പ് വാം മിൽക്കാണ് അതിനു വേണ്ടി എടുക്കുന്നത്. അതിലോട്ട് ഒരു ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ് വേണ്ടത്. പിന്നെ ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ്സ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി മാറ്റി വെക്കണം. ഇപ്പോൾ ഇതാ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 2 ടീസ്പൂൺ ഒലീവ് ഓയിലാണ് ഒഴിക്കുന്നത്. അതിനുശേഷം അത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഒരു 10 മിനിറ്റ്സ് നല്ലതുപോലെ ഒന്ന് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം മാവ്. ഇപ്പോൾ ഇതാ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. റൗണ്ട് ഷേപ്പാക്കി ബൗളിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം മാവിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ എടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മാവ് ഡ്രൈ ആവാതിരിക്കാനാണ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ മാവ് 1.5 മണിക്കൂർ പൊങ്ങി വരാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് എടുക്കുന്നത്. അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ സോയാ സോസ്. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ ഞാൻ ചിക്കൻ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ആ ടൈമിൽ നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പിസ്സ സോസ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാനാണ് വെച്ചിട്ടുള്ളത്. അതിലോട്ട് 1/2 ടീസ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം 1 സവാള, നല്ല ചെറിയ പീസസായിട്ട്, സ്മോൾ പീസസായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചോപ്പറിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത്രയും സ്മോൾ പീസാക്കിയിട്ട് സവാള കട്ട് ചെയ്തെടുക്കണം. സോസാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത് പിസയിലേക്ക്. അപ്പോൾ നല്ല സ്മോൾ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി അതൊന്ന് ചെറുതായിട്ട് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 തക്കാളി, അതിൻ്റെ പേസ്റ്റാണ് ഞാനിവിടെ എടുക്കുന്നത്. 2 തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നന്നായി മിക്സാക്കിയെടുക്കുക. അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ 10 മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിലെ വെള്ളമെല്ലാം വറ്റി നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് 2-3 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒഴിച്ചതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ ഒറിഗാനോ. ഒറിഗാനോ മസ്റ്റാണ്, ഒറിഗാനോ എന്തായാലും ചേർത്തിരിക്കണം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സാക്കിയെടുക്കുക. ഇപ്പോൾ ദാ നല്ല പെർഫെക്റ്റായ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്.
ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് വെച്ചു കൊടുക്കുക. അതൊന്ന് തിരിച്ച് മറിച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂട് പോയതിന് ശേഷം ചെറിയ പീസസായി കൈ വെച്ച് തന്നെ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി പിസയുടെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം ചെറിയ പീസസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പിസ ഡൗൺ തുറന്ന് നോക്കട്ടെ. 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി ഒന്ന് കുഴച്ചെടുക്കാം. 3 ബോൾസ് ആയിട്ടാണ് മാവ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. നല്ല തിന്നായിട്ടല്ല പരത്തുന്നത്, ഒരു കുറച്ച് കട്ടിയിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഈ കട്ടിക്കാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ചെറിയൊരു ബൗൾ എടുത്ത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. അതേപോലെ ബാക്കി മാവും കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഈ കട്ട് ചെയ്ത മാവ് ഒരു 10 മിനിറ്റ്സ് പൊങ്ങി വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത് സെറ്റാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് പിസ സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ച ഒരു മാവ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ പിസ സോസ് സ്പ്രെഡാക്കി കൊടുക്കാം. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ആണ് സ്പ്രെഡാക്കി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തു. അതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കിയെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, 2 ടൈപ്പിലും പിസ ചെയ്തെടുക്കുന്നുണ്ട്. ഓവനിലും ചെയ്തെടുക്കുന്നുണ്ട്, പാനിലും ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഓവനിൽ വെക്കേണ്ട ട്രേ ആണ് സെറ്റാക്കിയെടുക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ പാനിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചേ ഓയിൽ സ്പ്രെഡ് ചെയ്യാവൂ, കൂടുതൽ ആവരുത്. അതിൻ്റെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴ്ഭാഗമെല്ലാം ക്രിസ്പി ആയി പോവും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവൂ. ഇനി നേരത്തെ സെറ്റാക്കി വെച്ചതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം.
പിസ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക, പിന്നെ വെജിറ്റബിൾസും എല്ലാം ഇട്ട് കൊടുക്കുക, പിന്നെ മൊസറല്ല ചീസും വെച്ച് കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കാം. പിന്നെ ഇത് കുക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. അത് നല്ല സ്മെല്ലായിരിക്കും. ഇത് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ പിസയ്ക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് 10 മിനിറ്റ്സ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ പാനിൽ കുക്ക് ചെയ്യുന്നത് ഡയറക്റ്റായി ഞാൻ സ്റ്റൗവിൽ വെക്കുന്നില്ല, അതിൻ്റെ താഴ്ഭാഗത്തായി ഒരു പഴയ പാനാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് പാൻ വെച്ച് കൊടുക്കുന്നത്. ഒരു 20 മിനിറ്റ്സ് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഓവനിൽ വെച്ച പിസ്സ 10 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ കുക്കായിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. പാനിൽ വെച്ച പിസ്സ 20 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ പിസ്സ ഇവിടെ നല്ല പെർഫെക്റ്റായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഇതേപോലെ തന്നെ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു, ബൈ.